തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർക്കും കർത്താവ് ആശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ വിനീതമായി വന്നേ നമുക്ക് തിരുവനന്തപുരത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം കോരിന്തിൽ കെഴുതിയ രണ്ടാമത്തെ ലേഖനം പതിമൂന്നാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ വായിക്കാം തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പീൻ യഥാസ്ഥാനപ്പെടുവൻ ആശ്വസിച്ച് കൊള്ളുവീൻ ഏക മനസ്സുള്ളവരാകുവിൻ സമാധാനത്തോടെ ഇരിപ്പീൻ എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവീൻ ദൈവത്തിന സ്തോത്രം സന്തോഷം വേണമെങ്കിൽ യഥാസ്ഥാനപ്പെടണം ആശ്വാസം വേണമെങ്കിൽ യഥാസ്ഥാനപ്പെടണം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ യഥാസ്ഥാനപ്പെടണം നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ യഥാസ്ഥാനപ്പെടണം അപ്പോൾ അവർ വ്യക്തമായിട്ടാണ് പറയുന്നത് തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പീൻ യഥാസ്ഥാനപ്പെടുവീൻ യഥാസ്ഥാനപ്പെട്ടെങ്കിൽ മാത്രമേ സാക്ഷാത്തായ സന്തോഷം ലഭിക്കുകയുള്ളൂ ഇന്ന് നാം സന്തോഷത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട് പലരും നാം ചിന്തിക്കുന്ന സന്തോഷം ഈ ഭൗതികമായ ചില സന്തോഷങ്ങളാണ് ഭൗതികമായ ചില ലാഭങ്ങളാണ് അതല്ല സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ആന്തരികമായ സന്തോഷം ഉദിച്ചു വരുന്ന അനുഭവമുണ്ട് അകത്തൊരു സന്തോഷം ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ പോലെ വരുന്നതായി രോഗങ്ങളുണ്ട് കെടുതികളുണ്ട് കഷ്ടനഷ്ടങ്ങളുണ്ട് പ്രയാസങ്ങളും ഭാരങ്ങളും ആകുലങ്ങളും ധാരാളമുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളം സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് എവിടെ ക്രിസ്തു സന്തോഷിക്കും ഹോസിനായി പോലെ ഹോസ് ഫിലിഫിയർക്ക് ഏകനം എഴുതുമ്പോൾ നാലാം അധ്യായത്തിന് വാക്യം പറയുന്നത് നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടോ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത് എന്നാൽ സകലബുദ്ധിയെയും കവിയും ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്ത്യേശിവക്കും സന്തോഷം സമാധാനം ഈ സകല സകലബുദ്ധിയെയും കവിയും ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ബുദ്ധിയേയും കാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടുന്ന അനുഭവം വര വരേണ്ടിയിരിക്കുന്നു ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ഓരോരുത്തരും ആരും അന്യരല്ല ആരും മാറി നിൽക്കാൻ പാടില്ല ഓരോരുത്തരും ചിന്തിക്കണം ഞാൻ യഥാസ്ഥാനപ്പെടേണ്ടിയിരിക്കുന്നു എൻ്റെ ദൈവം എന്നെക്കുറിച്ച് പ്രതീക്ഷിച്ച സ്ഥാനത്തേക്ക് ഞാൻ വരേണ്ടിയിരിക്കുന്നു ഒരു കാല ദൈവം എനിക്ക് തന്ന പദവിയിലേക്ക് ഞാൻ വരേണ്ടിയിരിക്കുന്നു ഒരു കാല ദൈവെന്നെ ഉപയോഗിച്ചിരുന്നു ആ സ്ഥാനത്തേക്ക് വരേണ്ടിയിരിക്കുന്നു ഒരു കാലം ദൈവത്തിൻ്റെ വചന നാവിമേൽ വരച്ചു തന്നിരുന്നു ആ സ്ഥാനത്തേക്ക് ഞാൻ വരേണ്ടിയിരിക്കുന്നു ഒരു കാലത്ത് എൻ്റെ നാവിമേൽ കർത്താവിൻ്റെ ആ സ്വർഗീയ തീക്കനൽ തുടിച്ചിരുന്നു ആ സ്ഥാനത്തേക്ക് ഞാൻ വരേണ്ടിയിരിക്കുന്നു സ്തോത്രം സ്വർഗത്തിന് തീക്കനലിനെ തൊട്ടിരുന്നു സ്വർഗത്തിന് തീക്കനൽ എസ് സി ആവിൻ്റെ അതിർത്തി തൊട്ട തീക്കനൽ എൻ്റെ ചുണ്ടിനെയും തൊട്ട ഒരു അനുഭവം ഉണ്ടായിരുന്നു പക്ഷേ ആ അനുഭവത്തിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു പഴയകാല അനുഭവങ്ങൾ ദൈവത്തിന സ്തോത്രം സ്തുതിക്കുമ്പോൾ തീ മിന്നിയിരുന്ന അനുഭവം ഉണ്ടായിരുന്നു സ്തുതിക്കുമ്പോൾ ആത്മാവ് പറന്നിറങ്ങിയ അനുഭവം ഉണ്ടായിരുന്നു സ്തുതിക്കുമ്പോൾ ആത്മാവ് ഉല്ലാസത്തോടെ പറഞ്ഞു വന്ന് തലമേൽ പൊരിഞ്ഞിരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു ഇന്നോ ഇന്ന് സ്തുതിയില്ല അല്ല സ്തുതി ഉണ്ടെങ്കിൽ പോലും അധര ചറവടം മാത്രം ചുണ്ടുകൾ കൊണ്ടുള്ള ചലനം മാത്രം ചൂണ്ടുകൊണ്ട് സ്തുതിക്കുന്നു ഹൃദയം അതിലില്ല ഇന്ന് പ്രാർത്ഥന ചൊല്ലുന്നു പ്രാർത്ഥന ഉരുവിടുന്നു പക്ഷേ പ്രാർത്ഥന ഉള്ളത്തിൽ നിന്ന് വരുന്നില്ല കാണാൻ പിടിച്ച പ്രാർത്ഥന പോലെ ചില വാക്കുകളെങ്കിലും അതുതന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്നതായി പ്രാർത്ഥന ചെയ്യുന്നില്ല പ്രിയപ്പെട്ടവരെ ഇതല്ലേ അഥാർത്ഥമായ സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇതല്ലേ നമ്മുടെ സ്ഥിതി ദൈവത്തിന് സ്തോത്രം എപ്പോഴും സന്തോഷിപ്പി സന്തോഷിപ്പീന്ന് ഞാൻ പിന്നെയും പറയുന്നു ഫിലിപ്പിയാ സഭയിൽ ഈ വാക്യം അപ്പോസിൽ എഴുതുന്നതിന് തൊട്ട് മുൻപുള്ള വാര്യഗ്രാഫ് എന്താ പറയുന്നത് അറിയാമോ രണ്ട് പേരെ പ്രത്യേകം പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞുകയാണ് യുവദ്യ സുന്ദിക യുവതിയ സ്വന്തുക എന്ന രണ്ട് സ്ത്രീകളെ വിളിച്ചിട്ട് അപ്പോസിന് പറയുകയാണ് നിങ്ങൾ തമ്മിൽ വഴക്കടിക്കരുത് സന്തോഷം പോയത് എങ്ങനെയാണ് കൂട്ടായ്മയിൽ മുൻപന്തിയിലുള്ള രണ്ട് പേരാണ് യുവതിയയും സ്വന്തുകയും രണ്ട് സ്ത്രീകളാണ് അവർ കർത്താവിൻ്റെ സുവിശേഷഘോഷണത്തിൽ പോരാടിയവരാണ് അവർ ക്ലമെൻറ്റ് എന്ന് പറയുന്ന അതിനപരിശുദ്ധനായ ദേവദാസനോടൊരുപ്പിച്ച് കർത്താവിൻ്റെ വേരെ ചെയ്തവരാണ് എന്നാൽ അവർ ഇപ്പോൾ വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് ലിവിങ് ബൈബിൾ പറയുന്നത് ഡോൺ കോറൽ എനിമോർ എന്നാണ് നിങ്ങൾ ഇനി ഒരിക്കലും കലഹിക്കരുത് എന്ന് ഡോൺ കോറൽ എനിമോർ ആ വാക്കി വായിക്കൂ കർത്താവിൽ ഏകജന്തിയോടിപ്പാൻ യുവതിയെയും കർത്താവിൽ ഏകജന്തിയോടെപ്പാൻ ഞാൻ യുവതിയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു ഏകജന്തിയോട് ഇരിപ്പാൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഞാനും മനസ്സിലാക്കിയിരുന്നത് കർത്താവിൽ ഏകാഗ്രതയോടെ ഇരിപ്പാൻ എന്നാണ് എന്നാൽ ലിവിങ് ബൈബിൾ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ബി എ ഫൺ മൈൻഡ് ബി എ ഫോൺ മൈൻഡ് ഒരു മനസ്സുള്ളവരാകുവീൻ കർത്താവിൽ ഏകജന്തിയോടെ ഇരിപ്പീൻ പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും അത് ചോദിച്ചു കൊള്ളട്ടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഏത് ഏകജന്തിയോടെയാണോ ഇരിക്കുന്നത് ഭാര്യയും പുറത്ത് ഒരേ അഭിപ്രായത്തിലാണോ നീങ്ങുന്നത് ഒരു ഹൃദയമാണോ ചിലപ്പോൾ ചില മുഷ്ടിലുകളോ നീരസങ്ങളോ വരുന്നില്ലേ അത് വരുന്ന ഉടനെ എന്നെ തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ തയ്യാറാകാറുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ കുടുംബത്തിൽ ഒരന്തരികമായ ഐക്യത്തിൻ്റെ സന്തോഷം പുലരുന്നുണ്ടോ ആന്തരികമായി ഐക്യത്തിന് സമാധാനം പുലരുന്നുണ്ടോ പല കുടുംബങ്ങളിൽ നിന്ന് തീയാണ് പല കുടുംബങ്ങളിൽ നിന്ന് തീജ്വാലയാണ് പല കുടുംബങ്ങളിൽ നിന്ന് അഗ്നിപർവ്വതമാണ് അകത്തിങ്ങനെ തിളച്ചു മുറിയുന്ന കോപമുണ്ട് തിളച്ചു മുറിയുന്നതായ ലാവയുണ്ട് ആ തിളച്ചു മറിയുന്ന ലാവ അത് എപ്പോഴാണ് പൊട്ടി പുറപ്പെടുന്ന ആർക്കും അറിഞ്ഞുകൂടാ കോപം പിടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ബുദ്ധിയുള്ളവർ സംസ്കാരമുള്ളവർ പുറമേ കോപിക്കുകയില്ല പക്ഷേ അകത്തിങ്ങനെ തിങ്ങുകയാണ് കോപവും വാശിയും വൈരാഗ്യവും പിണക്കും അകത്ത് തിങ്ങുകയാണ് ഒരു മാന്യത ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ സംസ്കാരമുള്ളതുകൊണ്ട് പുറമേ കാണിക്കുകയില്ല നല്ലത് അത്രയെങ്കിലും നല്ലത് പക്ഷേ അതുകൊണ്ടൊന്നും കർത്താവ് തൃപ്തിപ്പെടുകയില്ല നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കോപമോ വാശിയോ വഴക്കോ വൈരാഗ്യമോ പിണക്കമോ പരസ്പരമുള്ളതായി നീരസമോ വരാൻ പാടില്ല സ്വന്തം വീട്ടിൽ തന്നെ നമ്മൾ സ്വന്തം വീട് നോക്കൂ സ്വന്തം വീട് ആ വീട്ടിലെ സ്ഥിതി നിങ്ങൾ നോക്കൂ നിങ്ങൾ പലരും പറയുമ്പോൾ വഴക്കൊന്നുമില്ല ഞങ്ങൾ സ്നേഹമാണ് ശരിയാണ് സ്നേഹമാണ് ഭർത്താവിനൊരു തലവേദന വന്നാൽ ഭാര്യയ്ക്ക് ശേഷമാണ് ഭാര്യയ്ക്ക് ഒരു പനി വന്നാൽ ഭർത്താവിന് വിഷമമാണ് സ്നേഹമാണ് പക്ഷേ ആന്തരികമായി വണ്ണസ്സില്ല ആന്തരികമായി ഒരു മനസ്സില്ല കാരണം എന്താണ് അവർ പുറമേയുള്ള ചില ആചാരങ്ങൾ കുടുങ്ങി നിൽക്കുകയാണ് പുറമെയുള്ള പ്രാർത്ഥനയിൽ കുടുങ്ങി നിൽക്കുകയാണ് പുറമെയുള്ള യോഗത്തിൽ കൂട്ടായ്മയിൽ കുടുങ്ങി നിൽക്കുകയാണ് അതിനപ്പുറത്തേക്ക് വളരുന്നില്ല അവരുടെ മനസ്സ് വളരുന്നില്ല കൂട്ടായ്മയ്ക്ക് അല്ല അതീതനായി നിൽക്കുന്ന കർത്താവ് യേശുക്രിസ്തലേക്ക് നോക്കുന്നില്ല ദൈവദിന സ്തോത്രം നമ്മൾ പലരും അങ്ങനെയാണ് കൂട്ടായ്മയാണ് കാണുന്നത് കൂട്ടായ്മയിൽ ദൈവദനം പറയുന്നവരെയാണ് കാണുന്നത് കണ്ടുകൊള്ളൂ പക്ഷേ അതല്ല നാം കാണേണ്ടത് ക്രിസ്തുവിനെയാണ് നമ്മെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന കർത്താവേശുവിനെ നാം കാണണം നമ്മെ കാലത്തിൻ്റെ ഒരു പ്രത്യേക സമയത്ത് ഈ ഭൂമിയിൽ ജനിക്കുവാൻ കൃപ തന്ന നിത്യനായി ദൈവത്തെ നാം അറിയണം കാലത്തിൻ്റെ ഒരു തികവയിൽ ഒരു സമയത്ത് നമ്മെ കയറി പിടിച്ച ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളെ നാം തിരിച്ചറിയണം നാം ദൈവബോധമില്ലാതെ നടന്നപ്പോൾ ദൈവ വിചാരമില്ലാതെ നടന്നപ്പോൾ മദ്യപാനത്തിലും അശ്വതിയിൽ രസി ജീവിച്ചപ്പോൾ കൊഴുതാത്ത ജീവി നയിച്ചപ്പോൾ വാടകക്കൊലയിലും കൂലിത്തല്ലിലും നടന്നപ്പോൾ അപ്പോഴെല്ലാം നമ്മുടെ പിറകെ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു യേശുവിനെ നിങ്ങൾ കാണണം ആ യേശുവാണ് നിങ്ങളെ ഒരു സമയത്ത് കയറി പിടിച്ചതെന്ന് നിങ്ങൾ ഓർക്കണം യേശുവിനെയാണ് കാണേണ്ടത് ദൈവദന സ്തോത്രം ഒരുപക്ഷേ ദൈവവേദന നിങ്ങൾ വിളിച്ചിരിക്കാം ശരിയാണ് ദൈവവേദ്യങ്ങളെ ക്ഷണിച്ചിരിക്കാം ശരിയാണ് കൂട്ടായ്മയിൽ വേറെ പറഞ്ഞ് വിളിച്ചിരിക്കാം ശരിയാണ് അതെന്തുകൊണ്ട് അത് കർത്താവായ യേശുവിൻ്റെ കൃപയാൽ ഏത് ദൈവവേദ്യ വിളിച്ചു എന്നുള്ളത് യാതൊരു പ്രസക്തിയുമില്ല നിങ്ങൾ ഓർക്കേണ്ടത് സകലത്തിൽ ഉന്നതനായ ക്രിസ്തുവിനെയാണ് ദൈവത്തിന് സ്തോത്രം അത് പറയുമ്പോൾ ഹൃദയം തരളിതമാകുന്നുണ്ട് ക്രിസ്തുവിനെ മാത്രം കാണുക ദൈവത്തിന് സ്തോത്രം യേശുവിനെ മാത്രം കാണുക നമ്മെ വിളിച്ചത് ഭൂമിയിലെ മനുഷ്യരും അല്ല നമ്മെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് ഭൂമിയിലെ മനുഷ്യരാരും നമുക്കൊരു മാനസം തരം തന്നത് ഭൂമിയിൽ മനുഷ്യരാരും അല്ല ഇനിയാണ് പ്രശ്നം കെട്ട് ഞാൻ ഇപ്പോഴും മാനസന്ധപ്പെട്ടെന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല ആളല്ല വേറൊരാൾ പറഞ്ഞാലും മാനസം തരപ്പെടും കാരണം നീ മാനസന്പ്പെടുന്ന ദൈവം ഉദ്ദേശിക്കുന്ന സമയം അതാണ് സ്തോത്രം ദൈവം നിനക്ക് വേണ്ടി കരിയിരിക്കുന്ന സമയം അതാണ് സ്തോത്രം നിന്നെ ദൈവം വിളിക്കുന്ന സമയം അതാണ് നീ മാനസന്ധപ്പെട്ടത് ഏതെങ്കിലും ഒരാളുടെ മേനോണ്ടല്ല കോഴി കൂകി അതുകൊണ്ട് പത്ര ദിവസമായി പറയുന്നതിൽ അർത്ഥമുണ്ടോ കോഴികൾ കൂകും പക്ഷേ അത് ഒരു മുഖാന്തരമായി തീർന്നു ശരിയാണ് പത്ര ദിവസം മാനസ്സന്ധപ്പെടുന്നതിന് ഓർമ്മയിലേക്ക് വരുന്നതിന് മുഖാന്തരമായി തീർന്നു പക്ഷേ ആ കോഴിക്കൊരു മെറിറ്റുമില്ല ഒരു ക്രെഡിറ്റുമില്ല യാതൊരു മേന്മയുമില്ല സാധാരണ കോഴി തന്നെ കർത്താവ് സക്കായിയെ വിളിച്ചു പരത്ത് അത്തിമരത്തിൽ നിന്ന് വിളിച്ചു വിളിച്ച് തഴയിറക്കി ആ അത്തിമരത്തിന് ഓഴാനൊന്നുമില്ല ആ അത്തിമരം അത് സക്കായി കയറിയപ്പോൾ അത്തിമരം പഴയ അത്തിമരം തന്നെ അതങ്ങനെ തന്നെ നിന്നു പക്ഷേ സക്കായി അതിൽ കയറിയപ്പോൾ ഭാഗ്യവശാൽ കർത്താവ് ആ വഴി വന്നു കർത്താവ് സക്കായിയെ വേഗം ഇറങ്ങി വായെന്ന് പറഞ്ഞ് വിളിച്ചു അത്തിമരത്തിന് മേന്മയും ഇല്ല പക്ഷെ ഒന്നുണ്ട് ആ അത്തിമരയോടെ നിൽക്കുന്നത് ഒരു കൗതുകമാണ് ശരിയാണ് ആ അത്തിമരം ഉണങ്ങിപ്പോകാൻ നിൽക്കുന്നത് ആഗ്രഹമാണ് നല്ലതാണ് എനിക്ക് കയറിയിരിക്കാനും ഇലച്ചിലോടുകൂടി നിന്ന് അത്തിമരം അത് ഉണങ്ങിപ്പോകില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പക്ഷേ അത്തിമരമല്ല നിന്ന് രക്ഷിച്ചത് നിന്നെ രക്ഷിച്ചത് സക്കായിയെ രക്ഷിച്ചത് കർത്താവേശുക്രിസ്തു ആണ് ആ എറിഹോവിലേക്ക് യേശു വരുന്നതിന് എത്രയോ മുൻപ് കർത്താവേശുക്രിസ്തു ഈ സക്കായിയെ കണ്ടു കഴിഞ്ഞിരുന്നു എത്രയോ മുൻപ് എറിഹോവിലുള്ള ആ ബത്തിമായി എന്ന കുരുടനേയും കണ്ടു കഴിഞ്ഞിരുന്നു അവ രക്ഷിക്കാനാണ് കർത്താവ് വന്നത് എന്നാൽ അപ്പോൾ സഖായിക്ക് മനസ്സിലാൻ അത്തിമരം ഉപകാരമായി തീർന്നു മുഖാന്തരമായി തീർന്നു അത്രത്തോളം കൊള്ളാം പ്രിയപ്പെട്ടവരെ അത്തിമരത്തെ പൂജിക്കാൻ പാടില്ല അത്തിമരത്തിനെ ഭൂമാരിയണയിക്കാൻ പാടില്ല സ്തോത്രം നിങ്ങൾക്ക് മനസ്സിലായോ ദൈവമക്കളെ ഇത്തരത്തിൽ പൂജിക്കുന്നു ദൈവമക്കളെ ദൈവത്തെ പോലെ കാണുന്നു ദൈവമക്കളെ ആരാധനാ വിഗ്രഹങ്ങളായി കാണുന്നു തെറ്റ് ഒരവസരത്തിൽ ഞാൻ പറഞ്ഞ് നിങ്ങൾക്കും ഓർമ്മയുണ്ടോ ഇന്ന് കുട്ടി വിഗ്രഹങ്ങൾ ഏറി വരുന്നതെന്ന് കുട്ടി കുട്ടി ദൈവങ്ങൾ കുട്ടി ദൈവങ്ങൾ കുട്ടി ദൈവങ്ങൾ കുട്ടി ദൈവങ്ങളുടെ പുറകെ പോകേണ്ടവരല്ല നാം നാം ഒരേ ഒരു ദൈവം കർത്താവായ യേശു ക്രിസ്തു ക്രൂശ്ന വിളിച്ച ക്രിസ്തുവിൻ്റെ പുറകെയാണ് നാം പോകേണ്ടത് യേശു ക്രിസ്തുനെയാണ് ആശ്രയിക്കേണ്ടത് യേശു ക്രിസ്തുനാണ് നാം ആശ്രയിച്ച് ഞാൻ നാം ചാരേണ്ടത് ക്രിസ്തുവിനെയാണ് വിളിച്ചപേക്ഷിക്കേണ്ടത് ദൈവത്തിന സ്ത്രോത്രം ബന്ധമാണ് യേശുവിനുള്ള ബന്ധം പിരിയാ ബന്ധമാണ് യുഗകാലം വരെയും പ്രിയപ്പെട്ടവരെ ഏതോ ഒരു സമയത്ത് കർത്താവ് നമ്മെ കൃപയാൽ വീണ്ടെടുത്തു നമ്മെ കർത്താവ് പേര് ചൊല്ലി വിളിച്ചു സ്തോത്രം ഞാൻ ഓർക്കുന്നുണ്ട് എനിക്കറിയാം ഞാൻ നടന്ന് എൻ്റെ മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് മഴവിനോ സ്കൂളിൽ പോയപ്പോണ്ടിരുന്നപ്പോഴും കർത്താവ് എൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഞാൻ ഹൈസ്കൂൾ പഠിക്കാൻ വടകോട് സ്കൂളിൽ പോകുമ്പോഴും കർത്താവിൻ്റെ പുറകെ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല എന്നാൽ എപ്പോഴോ നിരാശയിലാണ്ട് മനസ്സ് ഉഷ്ണിച്ച് മനസ്സ് വേദനിച്ച് ജീവിതത്തിൽ നിരാശ മുറ്റി സമാധാനമില്ലാതെ ഞാൻ അഴന്ന് വിഷമിച്ചിരുന്നപ്പോൾ അപ്പോൾ പറ്റിയ സമയം കർത്താവിനെ കടന്നു പിടിച്ചു ദേവോചനം പറഞ്ഞത് ഒരു ദേവദാസനാണ് പക്ഷേ അപ്പോൾ എന്നെ പിടിച്ചത് യേശുക്രിസ്തുവാണ് പിന്നീട് എന്നെ ഈ വിശുദ്ധീകരണത്തിൻ്റെ തേജസ് അനുഭവങ്ങളിലേക്ക് ദൈവം എന്നെ നടത്തി അതിനെ ദൈവം ദൈവാസനം ഉപയോഗിച്ചു ഞങ്ങൾ പപ്പായെന്ന് വിളിക്കുന്ന ആ പരിശുദ്ധനായി ദൈവകൃഷ്ണൻ ഉപയോഗിച്ചു വിശുദ്ധീകരണത്തിലേക്ക് നടത്തി പക്ഷെ എനിക്കറിയാം എന്നെ വിശദീകരണത്തിലേക്ക് നടത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആരെയും നിങ്ങൾ കാണരുത് ഞാൻ തുറന്നു പറഞ്ഞു കൊള്ളട്ടെ എന്നെയും നിങ്ങൾ കാണരുത് ഞാനും നിങ്ങളെപ്പോലൊരു സാധു മനുഷ്യൻ ഞാൻ നിങ്ങളെപ്പോലൊരു സാധാരണ മനുഷ്യൻ ഞാനും വ്യക്തിപരമായ പ്രയാസങ്ങളും ഭാരങ്ങളും ആകുലങ്ങളും രോഗങ്ങളും എല്ലാം എല്ലാമുള്ളൊരു സാധു മനുഷ്യൻ ഞാനും എൻ്റെ കർത്താവെ ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ നരകത്തിലേക്ക് പോകാൻ ഇടവരല്ലേ എന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനത്തെ ഉപദേശിച്ചിട്ട് ഞാൻ തള്ളപ്പെട്ടു പോകല്ലേ എന്ന് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധു മനുഷ്യൻ പ്രിയപ്പെട്ടവരെ ഞാൻ തുറന്നു പറയട്ടെ എനിക്ക് നിങ്ങളോടല്ല അതിന് ആരോടും തുറന്നു പറയാൻ പറ്റും ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ ഹൃദയം ഞാൻ തുറക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ക്രിസ്തുവാണ് നിങ്ങൾ വേണ്ടെടുത്തതെന്ന് മറക്കരുത് നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെയല്ല പോകുന്നത് എന്ന് നിങ്ങൾ ഗ്രഹിച്ചു കൊള്ളണം ഏതെങ്കിലും മനുഷ്യൻ്റെ പിന്നാലെയല്ല പോകുന്നത് നിങ്ങൾ പോകുന്നത് ഗോകുൽത്തായിലെ മരക്കുരിശിൽ രണ്ട് കൊലയാളികളുടെ മധ്യത്തിൽ ആ മൂന്നാണികളിൽ തൂങ്ങി ഏകനായി കിടന്ന് കരയുന്ന യേശുവിൻ്റെ പിന്നാലെയാണ് നിങ്ങൾ പോകുന്നത് അവന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു സ്തോത്രം ആ ഉയർത്തെഴുന്നേരം ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് നിങ്ങൾ പോകുന്നത് ഈ ഉറപ്പ് നിങ്ങൾക്ക് വേണം പ്രിയപ്പെട്ടവരെ ഈ ഉറപ്പ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ദൈവമക്കളിലേക്ക് നോക്കിപ്പോകും ദൈവമക്കളും വീഴും നിങ്ങളും വീഴും ദൈവദിന സ്തോത്രം പ്രിയപ്പെട്ടവരെ ഞാൻ തുറന്നു പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യഥാർത്ഥമായ സമാധാനവും സന്തോഷവും നിങ്ങൾ അനുഭവിക്കണമെന്ന് വരിയിൽ നിങ്ങൾ യഥാസ്ഥാനപ്പെടണം സാക്ഷാത്തായ സന്തോഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൃദയം നിറഞ്ഞ സന്തോഷം ഹൃദയം നിറഞ്ഞ സംതൃപ്തി ഒന്നിലതിർത്തിയില്ല മതി മതി ഒന്നിലതിർത്തിയില്ല ദൈവദിന സ്തോത്രം എല്ലാം എൻ്റെ കർത്താവ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നുണ്ട് അത് മാത്രം ഓർത്താൽ മതി എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ കർത്താവ് തരും എനിക്ക് അത്യാവശ്യമുള്ളത് കർത്താവ് തരും കർത്താവ് മറന്നു പോകുകയില്ല ഈ ഉള്ളവൻ്റെ കാര്യം കർത്താവ് മറന്നു പോകുകയില്ല എൻ്റെ രോഗത്തിൻ്റെ കാര്യം കർത്താവ് മറന്നു പോകുകയില്ല എൻ്റെ പൈസയുടെ ആവശ്യത്തിൻ്റെ കാര്യം കർത്താവ് മറന്നു പോകുകയില്ല എൻ്റെ മക്കളുടെ ഫീസിൻ്റെ കാര്യം കർത്താവ് മറന്നു പോകുകയില്ല ദൈവത്തിന് സ്തോത്രം സ്വർഗ്ഗത്തിലെ ദൈവമൊന്നും കൂടെ വാക്കു പറഞ്ഞവനാണെങ്കിൽ അവൻ ആ കാര്യം നിവർത്തിക്കുക തന്നെ ചെയ്യും സംശയിക്കേണ്ട ദൈവത്തിന സ്തോത്രം മകളുടെ വിവാഹത്തിൻ്റെ കാര്യമോ അത് കർത്താവ് മറന്നു പോകുകയില്ല മക്കൾക്കൊരു കുഞ്ഞിനെ കിട്ടുന്ന കാര്യമോ കർത്താവ് മറന്നു പോകുകയില്ല ആരോഗ്യവും ബുദ്ധിയും ഉള്ളൊരു കുഞ്ഞിനെ കിട്ടുന്ന കാര്യം കർത്താവ് മറന്നു പോകുകയില്ല മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം കർത്താവ് മറന്നു പോകുകയില്ല ദൈവദിനോതെ നിനക്കൊരു നല്ല ഭവനം പണിയണമെന്നുള്ള ആഗ്രഹം കർത്താവ് മറന്നു കളയുകയില്ല ഇതെല്ലാം ഭൗതിക കാര്യങ്ങളല്ലേ നീ കൂടെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം നിന്റെ കോപം മാറണമെന്നാണ് അതും കർത്താവ് മറന്നു കഴി കളയുകയില്ല ദൈവദിനം കോപം ഒരു നിർവാഹമില്ലാതെ ഇല്ലാതെ അദമ്യമായി അടിച്ചുയർന്നു വരുന്ന കോപത്തിൻ്റെ തീപ്പൊരികൾ ഇന്ന് നമ്മുടെ കൂടുംബാന്തരക്ഷത്തെ അത്യന്തം കലിഷമാക്കുന്നുണ്ട് കോപം പൊട്ടിത്തെറിക്കുന്ന കോപം ഹൃദയം പൊട്ടിപ്പോകുന്നതിന് പകരുന്നതായ കോപം ആ കോപം അത് നിങ്ങളിന്ന് മാറ്റണം നിങ്ങൾ പ്രാർത്ഥിച്ചു അതും മാറ്റിത്തരുന്ന കർത്താവ് തന്നെയാണ് കർത്താവ് മറന്നു പോകുകയില്ല തരാമെന്നാണ് പറയുന്നത് ഏത് സ്വഭാവമാണ് എനിക്കുള്ളത് മദ്യപാനമാണോ ദൈവദിന സ്ത്രോത്രം ദൈവത്തിന് വലിയ നാമം വകുപ്പ് പോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദുബായിൽ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾ ഞങ്ങൾ വചനം കേട്ട ഒരാൾ നിർബന്ധമായതിനു വീട്ടിൽ ചെല്ലണം എന്ന് പറഞ്ഞു നിർബന്ധമായി ചെല്ലണം പറഞ്ഞു ദൈവദിന സ്തോത്രം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന് വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത് ഇന്ന് വരാൻ സൗകര്യമില്ലല്ലോ അവിടെയാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നില്ല ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണമെന്നില്ല ഒന്ന് വരണം അത്രയേ ഉള്ളൂ ദൈവത്തിന് സ്തോത്രം അവിടെ ദുബായിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കൊണ്ടത്തിൻ്റെ ഭാര്യയുണ്ട് ഞങ്ങൾ പോയി അവിടെ ചെന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു സാറേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസമാണ് ഞാൻ മദ്യപിക്കുന്ന മനുഷ്യനായിരുന്നു ഞാൻ എൻ്റെ മദ്യപാനം ഇതുകൊണ്ട് നിർത്തിയിരിക്കുകയാണ് അദ്ദേഹം ഫ്രിഡ്ജിൽ നിന്നും അലമാരിയിൽ നിന്നെല്ലാം മദ്യക്കുപ്പിൾ എടുത്ത് എടുത്തു വച്ചു സാറേ ഇത് ഞാൻ ഈ വാഷ് മെഷീനിൽ ഒഴിച്ചു കളയുകയാണ് എൻ്റെ മുമ്പിൽ വെച്ച് അതെല്ലാം ഒഴിച്ചു കളഞ്ഞു പ്രിയോദിന ദൈവദിന സ്തോത്രം പ്രിയപ്പെട്ടവരെ അദ്ദേഹം മദ്യത്തോട് യാത്ര തുടങ്ങി ഇന്ന് അദ്ദേഹം അമേരിക്കയിലുണ്ട് ദൈവദിന സ്തോത്രം പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ അനേകം ഇതുപോലെ മദ്യം അന്വേഷിച്ചവരുണ്ട് നിങ്ങളുടെ വിലഹീനതയിൽ കർത്താവ് സഹതാവ് കാണിക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ച് അപേക്ഷിച്ച് നോക്ക് പറഞ്ഞു നോക്ക് കർത്താവ് മറന്നു കളയുകയില്ല കർത്താവേ എനിക്ക് ഈ ദുസ്വഭാവം ഒന്ന് മാറ്റിത്തരണമേ ഈ മാറ്റി തരണമേ യുവാക്കളെ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ദൈവത്തോട് പറയണം എന്ത് പറയണം കർത്താവേ ഈ ചീത്ത ബന്ധങ്ങൾ അശുദ്ധ ബന്ധങ്ങൾ എനിക്ക് വേണ്ട കർത്താവെ നശിപ്പിക്കുന്നതാണ് ഇത് വേണ്ട നിങ്ങൾ ദൈവത്തോട് പറയണം കർത്താവ് മാറ്റി തരും നിങ്ങൾ മാറ്റാൻ നോക്കിയാൽ മാറിയെന്ന് വരികയില്ല ദൈവത്തിന് സ്തോത്രം യുവാക്കളോട് പിന്നെയും പറയട്ടെ കഞ്ചാവ് യുവകർത്താവെ നശിപ്പിച്ച ഈ കഞ്ചാവ് എനിക്ക് ഇനി വേണ്ട ഈ മയക്കുവരുന്ന എനിക്ക് വേണ്ട എനിക്ക് എനിക്കെൻ്റെ യേശുവിൻ്റെ സ്നേഹം മാത്രം മതി യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ലഹരി മാത്രം മതി കർത്താവേ ആ കൃപ എനിക്ക് തന്നാൽ മതി നിന്റെ സ്നേഹത്തിൻ്റെ കൃപ എൻ്റെ മേൽ നീ പൊഴിഞ്ഞാൽ മതി ദൈവത്തിനെ സ്ത്രോത്രം ദൈവത്തിന് നാമം ബഹുത്തപ്പെട്ട് പ്രിയപ്പെട്ടവര് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വ്യക്തമായിട്ടൊരു കാര്യം നിങ്ങളോട് ദൈവത്ത് പറയണം എൻ്റെ ഇന്ന സ്വഭാവം തരണം വാശി പിടിക്കുന്ന സ്വഭാവം കലഹിക്കുന്ന സ്വഭാവവും ചണ്ടയിടുന്ന സ്വഭാവവും ദുസ്തർക്കം പറയുന്ന സ്വഭാവം എപ്പോഴും സമൂഹത്തിൻ്റെ ചിന്താഗതികൾക്ക് എതിരായി നിൽക്കുന്ന സ്വഭാവം എല്ലാം മാറ്റിത്തരണം നിങ്ങൾ പറയണം ദൈവത്തോട് പറയണം അപ്പോൾ കാണാം കർത്താവെല്ലാം ഓർമ്മ വഹിച്ചു വെച്ചുകൊണ്ട് അതെല്ലാം തക്ക സമയത്ത് നിങ്ങൾക്ക് നിവർത്തിച്ച് തരും യഥാസ്ഥാനപ്പെടുവീൻ യഥാസ്ഥാനപ്പെടുവീൻ ദൈവദിന സ്ത്രോത്രം യഥാസ്ഥാനപ്പെടുവീൻ സഹോദരങ്ങളെ സന്തോഷം വേണമോ യഥാസ്ഥാനപ്പെടണം സമാധാനം വേണമോ യഥാസ്ഥാനപ്പെടണം ആവാക്കി ഒന്ന് വായിക്കാം സഹോദരന്മാരെ സന്തോഷിപ്പ് സന്തോഷിപ്പീൻ യഥാസ്ഥാനുള്ള സമാധാന സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവേ നിങ്ങൾ അന്യോന്യം സ്നേഹമുള്ളവരായിരിക്കണം വിശുദ്ധ ചുംബനങ്ങൾ സ്നേഹം പുറമേയുള്ള ചുംബനത്തിൻ്റെ കാര്യമായിരിക്കില്ല പറഞ്ഞത് സ്നേഹ ചുംബനങ്ങൾ സ്നേഹം പരസ്പരം സ്നേഹമാണ് കൈമാറേണ്ടത് നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം തുടങ്ങണം നിങ്ങളുടെ സമുദായത്തിൽ സ്നേഹം തുടങ്ങണം നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ ഇടവഴിയിൽ സ്നേഹം തുടങ്ങണം നിങ്ങൾ നിൽക്കുന്ന സഭയിൽ സ്നേഹം തുടങ്ങണം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സ്നേഹം തുടങ്ങണം അതിന് എന്ത് ചെയ്യാൻ കഴിയുമോ അതെ ചിന്തിക്കേണ്ടു മറ്റൊന്ന് നേരിയാകട്ടെ ചിന്തിക്കേണ്ട ആ ആൾ നേരിയാകട്ടെ അവനോട് ഇറങ്ങാൻ വരട്ടെ അവനോട് മാപ്പി ചോദിക്കേണ്ട വിചാരിക്കേണ്ട ഞാൻ ഇണങ്ങണം ഞാൻ ഞാനാണ് തെറ്റ് തെറ്റ് ചെയ്തത് എനിക്ക് ഇണങ്ങേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവർ അങ്ങ് ഓരോരുത്തർക്കും അവരുടെ ഹൃദയത്തിൽ തീരുമാനം വരണം ഭാര്യ ഗർവിച്ചിരിക്കുകയാണ് ഭർത്താവും മിണ്ടുന്നില്ല അപ്പോൾ ഭാര്യ വിനയപ്പെട്ട എളിമയോടെ എളിമയോടെയെന്ന് അതോട് പറയണം എന്നോട് ക്ഷമിക്കണം ഞാൻ വിവേകമായി എന്തോ പറഞ്ഞുപോയി പെട്ടെന്നുള്ള ആ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ് അതെൻ്റെ സ്വഭാവത്തിലൊരു മാലിന്യമാണ് എനിക്ക് മനസ്സിലായി ഇനി അതുണ്ടാവില്ല എന്നോട് ദയവായി ക്ഷമിക്കണം പറഞ്ഞു നോക്കൂ കാണാം സ്നേഹം കുടുംബത്തിൽ പരിരസിക്കുന്നത് സ്തോത്രം കുടുംബത്തിൽ സ്നേഹം പകഴുന്നത് അനുഗ്രഹീതമായ സ്നേഹത്തിൻ്റെ ആശ്വാസം കൊണ്ട് ഹൃദയം മാത്രമല്ല കുടുംബം നിറയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദൈവദിന സ്തോത്രം പ്രിയപ്പെട്ടവരെ വിനയപ്പെടാൻ പറ്റുമോ നിങ്ങൾക്ക് സ്നേഹിപ്പാൻ സാധിക്കുമോ നിങ്ങൾക്ക് പരസ്പരം ഇണങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളതായ അഭിപ്രായ വ്യത്യാസം ആരോടെല്ലാം ഉണ്ടോ അവിടെ നിങ്ങൾ ചെന്ന് തുറന്ന് പറയുക അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം തുറന്നു പറയുക പക്ഷേ ആ മറ്റൊരാൾക്കെ തിരുത്താൻ കാണുമായിരിക്കും തിരുത്താൻ കാണുമായിരിക്കും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ നിങ്ങൾക്കൊന്ന നൈരസം നിങ്ങൾ തുറന്നു പറയുക നിങ്ങൾക്കൊന്ന പരിഭവം നിങ്ങൾ തുറന്ന് പറയുക നിങ്ങൾക്ക് വന്ന് ഇഷ്ടക്കേട് നിങ്ങൾ തുറന്നു പറയുക മടിക്കേണ്ട ലജ്ജിക്കേണ്ട അങ്ങനെ നിങ്ങൾ ഇണക്കമുള്ളവരാകുകയും ദൈവത്തിന് സ്തോത്രം വലിയ അരി മഹത്വപ്പെടട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവം പറയാൻ കാണും പലർക്കും പല അനുഭവം പറയാൻ കാണും ഇണങ്ങിയവർ അമ്മായിമ്മീ മരുമകളിൽ ഭിന്നത ഉണ്ടായിരുന്നവർ ഒരൈക്യമില്ലാത്ത കുടുംബങ്ങൾ സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ ഇന്നലെ ഒരു ഭർത്താവും ഭാര്യയും ഇടയ്ക്കിൽ വന്നു അതിൽ ഭർത്താവ് പറഞ്ഞു എൻ്റെ അമ്മ വിധവയാണ് അമ്മയ്ക്ക് എല്ലാവരെയും സ്നേഹമാണ് പക്ഷേ എങ്കിലും എന്നോടാണ് അമ്മ പല കാര്യങ്ങളും പറയുന്നത് എൻ്റെ ഭാര്യയോട് പറയില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയും അതുമാതിരി അമ്മ എൻ്റെ ഭാര്യയോട് പറയുന്ന സ്ഥിതി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അമ്മയ്ക്ക് സാധിക്കുന്നില്ല എനിക്കൊരു പെങ്ങളുണ്ട് പെങ്ങളെ സ്നേഹിക്കുന്നതുപോലെ അതുപോലെ എൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നില്ല വഴക്കൊന്നുമില്ല ഒരു വഴക്കുമില്ല അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഭാര്യ അമ്മയോട് നേരിട്ടൊന്നും മിണ്ടുകയില്ല വീട്ടിലൊരു ഒരു പുക മൂടിയ അന്തരീക്ഷമാണ് ഭാര്യ അമ്മയോടൊന്നും മിണ്ടുന്നില്ല മിണ്ടും ആവശ്യങ്ങൾ പറയും പറയില്ലെന്നല്ല പക്ഷേ കൂറിണക്കത്തോടെ ഒന്നും പറയുകയില്ല തുറന്നു കാര്യങ്ങൾ പറയുകയില്ല കുടുംബത്തിലാകെ ഒരു ഒരു മൂടി അന്തരീക്ഷമാണ് ദൈവത്തിന് സ്തോത്രം വളരെ ഉയർന്ന ഒരു ദൈവത്തിലിരിക്കുന്നൊരു മനുഷ്യനാണ് ഭാര്യയും ഒരു അധ്യാപികയാണ് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പ്രിയപ്പെട്ടവരെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ശ്രദ്ധയോടെ കേട്ടു ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വന്തം അമ്മയെപ്പോലെ അമ്മായിയമ്മയെ കാണണം അമ്മായിയമ്മ സ്വന്തം മോളെ പോലെ മോളെ കാണണം ഈ മോളെ കണ്ടില്ലെങ്കിലും മോളെ അമ്മ്മായി അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കാണണം അങ്ങോട്ട് സ്നേഹിക്കാൻ പറഞ്ഞു സ്നേഹം വ്യാപാരം ചെയ്യാൻ പറഞ്ഞു ഞാൻ സ്നേഹം വ്യാപാരം ചെയ്യുക സ്നേഹം വ്യാപാരം ചെയ്താൽ സ്നേഹം ലാഭം കിട്ടും സ്നേഹം വ്യാപാരം ചെയ്യുക കുടുംബത്തിൽ സ്നേഹം ഉണ്ടാകട്ടെ കുടുംബത്തിൽ ഐക്യം ഉണ്ടാകട്ടെ സ്നേഹത്തിൻ്റെ ഐക്യം അങ്ങനെ കുടുംബം പുലരട്ടെ എന്ന് ഞാൻ പറഞ്ഞു ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കുടുംബമാണ് വളരെ സ്നേഹമുള്ളൊരു കുടുംബമാണ് പക്ഷേ ഇത്രയും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല അവരൊന്ന് പറഞ്ഞപ്പോഴാണ് കാര്യത്തിന് ഗൗരവം എനിക്ക് മനസ്സിലായത് ഇന്ന് അനേകം പേരുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരു ഊഷരമായ മരുപ്പറമ്പാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉണങ്ങി വരേണ്ട മരുഭൂമിയാണ് പലരുടെയും ഹൃദയങ്ങളിൽ നിന്ന് ഉണങ്ങി വരേണ്ട മരുഭൂമിയാണ് വരണ്ടിരിക്കുന്നു ഒരു കാരുണ്യമില്ല ഒരലിവില്ല ഒരു ആർദ്രതയില്ല മുഖപക്ഷമുണ്ട് പക്ഷഭേദമുണ്ട് പ്രിയപ്പെട്ടവരെ പലതും പലതും കുഴപ്പങ്ങൾ എന്നാൽ ഇതെല്ലാം മാറി യഥാസ്ഥാന നിങ്ങൾക്ക് സാധിക്കും സഹോദരങ്ങളെ നിങ്ങൾ യഥാസ്ഥാനപ്പെടുത്താനാണ് കർത്താവായു ക്രൂസിൽ മരിച്ചത് ക്രിസ്തുവിൻ്റെ ക്രൂസിലേക്ക് നോക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ സ്നേഹം കിട്ടും ക്രിസ്തുവിൻ്റെ ക്രൂസിൽ ചൊരിഞ്ഞ രക്തത്തിലേക്ക് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഈ അനുഭവം കിട്ടും ദൈവത്തിന് സ്തോത്രം മറ്റെല്ലാം നിങ്ങൾ മറക്കുക നിങ്ങൾ ക്രിസ്തുവിനെ നോക്കുക ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നോക്കുക ആ ഹൃദയം പൊട്ടിയൊഴുകുന്ന തിരി രക്തത്തിലേക്ക് നോക്കുക നിങ്ങൾ നോക്കുക പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ നോക്കുക നിങ്ങൾക്കാണ് യേശുവിൻ്റെ തിരുവിലാവ് തുറന്നും തിരു രക്തം വാർന്നൊഴുകുന്നത് നിങ്ങൾ ആ തിരുവിലാവിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ തിരുവാവിലെന്നൊഴുകുന്ന തിരക്തം ഒരു തുള്ളി നിങ്ങളുടെ നദിയിൽ പതിയട്ടെ അപ്പോൾ നിങ്ങൾ ശുദ്ധരായിത്തീരും യേശുക്രിസ്തുൻ രക്തം സകല പാവംപോക്കി നമ്മൾ ശുദ്ധീകരിക്കുന്നു വന്ന് തെറ്റുകളെല്ലാം പോക്കുന്നു തെറ്റുകളെല്ലാം ക്ഷമിക്കുന്നു വന്നു പോയ പാതങ്ങളെല്ലാം മാറ്റുന്നു ഏതെല്ലാം വൃത്തിയെടുക്കുക എന്നെങ്കിലും എല്ലാം ക്ഷമിച്ച് തരുന്നു ഒന്നും കർത്താവ് ഇനി ഓർക്കുകയുമില്ല ബോർഡിൽ അധ്യാപകൻ ചിലതെല്ലാം എഴുതി വച്ചു നിറയെ ബോർഡ് മുഴുവൻ എഴുതി വച്ചു എന്നാൽ അടുത്ത അധ്യാപകൻ വന്നപ്പോൾ അതെല്ലാം വായിച്ചു കളഞ്ഞു പിന്നെ അദ്ദേഹത്തിന് എഴുതാനുള്ളത് എഴുതി പ്രിയപ്പെട്ടവരെ ഇതുവരെ നിങ്ങളുടെ ജീവിതമാകുന്ന ബോർഡിലെഴുതിയതെല്ലാം കർത്താവ് വായിച്ചു തരാൻ ആഗ്രഹിക്കുന്നു എല്ലാം വായിച്ചുതരാൻ എന്തെല്ലാമോ ഒക്കെ എഴുതി വെച്ചിരുന്നു കുളരതായ്മകൾ അശുദ്ധികൾ ചീത്ത ബന്ധങ്ങൾ ഹരിതാത്ത മാർഗങ്ങൾ അഴുക്കേറിയ ജീവിതങ്ങൾ ചില ദുശീലങ്ങൾ ചില ചില വെറിക്കൂത്തുകൾ പ്രിയപ്പെട്ടവർ ഇതെല്ലാം എഴുതി വെച്ചിരുന്നു എല്ലാം ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഹൃദയ എഴുതി വെച്ചിരുന്നു എന്നാൽ കാരണികനായ കർത്താവ് ഇപ്പോൾ വന്ന് അതെല്ലാം തൻ രക്തത്താൽ മായ്ച്ചു കളയുകയാണ് നിങ്ങൾ വിശ്വസിക്കാമോ ഇത് ഇതൊരനുഗ്രഹകരമായ അനുഭവമാണ് കർത്താവ് വന്ന് നാളെ തുറന്ന് വയസ്സാൽ ഭാവങ്ങളും എല്ലാം ക്ഷമിച്ചും വായിച്ചു തരികയും ചെയ്യുന്ന അത്ഭുത സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തലകളെയൊന്നും താഴ്ത്തുകയും നമുക്ക് ഒരുമിച്ചുനിന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിന സ്തോത്രം കർത്താവെ എനിക്ക് യഥാസ്ഥാനപ്പെടണം എന്ന് പറയ കർത്താവെ എനിക്ക് യഥാസ്ഥാനപ്പെടണം എനിക്ക് പൂർവീയ സ്ഥാനത്തേക്ക് മടങ്ങി വരണം നീ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന സ്ഥാനത്തേക്ക് എനിക്ക് മുടങ്ങി വരണം നീ എനിക്ക് തന്നെ വിശുദ്ധ സ്ഥാനത്തേക്ക് എനിക്ക് മടങ്ങി വരണം നീ എനിക്ക് വേണ്ടി കരുതിയ സ്നേഹത്തിന് സിംഹാസനത്തിലേക്ക് എനിക്ക് മുടങ്ങി വരണം യേശുവെ നീ എനിക്ക് കരുതിയിരിക്കുന്ന പുൽക്കൂടിലേക്ക് എനിക്ക് മടങ്ങി വരണം എൻ്റെ യേശുവെ നീ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ആ കഴുതയുടെ അനുഭവത്തിലേക്ക് എനിക്ക് മടങ്ങി വരണം യേശുവേ നീ എനിക്ക് വേണ്ടി കരുതിയ അയാൾക്ക് അനുഗ്രഹമായ സ്ഥാനത്തേക്ക് എനിക്ക് മടങ്ങി വരണം യഥാസ്ഥാനപ്പെടുത്തുവാൻ പ്രകർത്താവേ കർത്താവെ തർക്കരം നീട്ടണമേ പരിശുദ്ധാത്മാവേ എന്നോട് മനസ്സിലെയ്യണമേ എൻ്റെ തൃക്കരം വയ്ക്കണമേ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ ഹൃദയം തുറക്കുകയും നിങ്ങൾ ദൈവത്തോട് പറയുകയും കർത്താവേ ഒരു ഐശ്വര്യകരമായ ഒരു കുടുംബജീവിതത്തിന് സൗഭാഗ്യം എനിക്ക് തരണമേ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയും സന്തോഷമുള്ളൊരു കുടുംബജീവിതം ഐക്യമുള്ളൊരു കുടുംബജീവിതം എനിക്ക് തരണമേ നാഥാ ഞാൻ മുഖാന്തരം ഈ ലോകത്ത് അനേകം രക്ഷപ്പെടുവാനിടയാകണമേ എന്നിൽ നിന്നുകൊണ്ട് നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കത്താവേ എന്നിലേക്ക് നീ ഇറങ്ങി വരണമേ എൻ്റെ ഹൃദയത്തിൽ നീ വസിക്കണമേ എൻ്റെ ഹൃദയത്തിൽ ഇതുവരെയുമാണ് നിന്ന് സാത്താൻ നേതാവ് ഉപേക്ഷിക്കുന്നു മിസ്സിത സ്വീകരിക്കുന്നു സാത്താൻ ഞാൻ ഉപേക്ഷിക്കുന്നു മിസ് അംബ്രാജൻ സ്വീകരിക്കുന്നു സാത്താൻ അനിത ഉപേക്ഷിക്കുന്നു മിസ് അംബ്രാഞ്ജയിതാ സ്വീകരിക്കുന്നു പറയുകയും നിങ്ങൾ ഹൃദയത്തിൽ പറയുകയും ദൈവത്തോട് പറയുകയും ദൈവങ്ങൾ പ്രാർത്ഥന കേൾക്കട്ടെ ദൈവങ്ങൾ പ്രാർത്ഥന അനുഗ്രഹമായി തീർക്കട്ടെ അനുഗ്രഹമായ അനുഭവങ്ങൾ ആത്മീയ അനുഭവങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ മേൽ പകരട്ടെ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ സമർപ്പിക്കുകയും യേശുവയെ അനുഗ്രഹിക്കണമേ യേശുവെ യഥാസ്ഥാനപ്പെടുത്തണമേ യേശുവേ എൻ്റെ തെറ്റുകൾ പൊറുക്കണമേ യേശുവേൻ്റെ ഭാവങ്ങൾ പരിഹരിക്കണമേ യേശുവേൻ്റെ സ്വഭാവം മാറ്റണമേ യേശുവിൻ്റെ സ്വഭാവം എനിക്ക് തരണമേ യേശുവെ രാജ്യത്തിന് അവകാശിയാക്കി തീർക്കണമേ യേശുവെ സ്വർഗീയ പൗരത്വം എനിക്ക് നൽകുവാൻ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ നാഥ എന്നെ നിൻ്റെ മകനും എന്നെ നിൻ്റെ മകളും അവകാശിയുമാക്കി തീർക്കണമേ യേശുവേ ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക നമുക്ക് സമർപ്പിക്കാം എന്നൊക്കെ പ്രാർത്ഥിക്കാംലൂയ്യ ഇന്ന് മുതൽ ഇത് ആസ്ഥാനപ്പെട്ട അനുഭവത്തിൽ ജീവിക്കാമെന്ന് ഉറപ്പുള്ളൊരു മാത്രം കാര്യങ്ങൾ ഉയർത്തുകയും ദൈവത്തിന് സ്തോത്രംയ ജീവനുള്ള ഞങ്ങളുടെ വാഴ്ത്ത കർത്താവെ അവിടെ നിന്ന് ഞങ്ങളുടെ മധ്യത്തിൽ തന്നെയുള്ളതിനായി നന്ദിയുടെ സ്തോത്രം കർത്താവേ അവിടെ യാണിപ്പാടുള്ളകരം ഞങ്ങളുടെ തലമേൽ വെച്ചതിനായി നന്ദിയുടെ സ്തോത്രം നാഥ ഇന്ന് വ്യക്തമായ പ്രതിഷ്ഠയെടുത്തവരുടെ മേൽ തൃക്കരം വെക്കണമേ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ സമാധാന ജീവിതം എല്ലാവർക്കും നൽകണമേ രോഗികളെ സൗഖ്യമാക്കണമേ മനോഭാവത്തിലിരിക്കുന്നവരുടെ ആകുലങ്ങൾ കൊടുക്കണമേ എല്ലാവരെയും സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ അവിടുത്തെ രണ്ടാമത്തെ ഒരവിനോട് ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ ആമീൻ